ആദ്യമായിട്ട് എഡ്ജ് സ്റ്റിഫനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എഡ്ജസ് ഓഫ് ഷീറ്റ്സ് ആർ മെയ്ഡ് സ്ട്രോങ്ങർ ആൻഡ് റിജിഡ്. അതായത് ഷീറ്റുകളുടെ എഡ്ജുകളെ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് പ്രോസസ്സാണ് ചെയ്യാറുള്ളത് എന്നാണ്. ഉത്തരം എഡ്ജ് സ്റ്റിഫനിങ്. കിട്ടുമല്ലോ എഡ്ജ് സ്റ്റിഫനിങ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പർപ്പസ് ഓഫ് എഡ്ജ് സ്റ്റിഫനിങ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ എഡ്ജ് സ്റ്റിഫനിങ് ചെയ്യുന്നത്? ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞു സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടി എഡ്ജിനെ, അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞാൽ റിജിഡിറ്റി, എക്സ്ട്രാ സ്ട്രെങ്ത്, എലിമിനേറ്റ് ഷാർപ്പ് എഡ്ജ് ആൻഡ് ഡെക്കറേറ്റീവ് അപ്പിയറൻസ്. എന്തിനു വേണ്ടിയാണ്? റിജിഡിറ്റിക്ക് വേണ്ടി, എക്സ്ട്രാ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വാക്കുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി എലിമിനേറ്റ് ഷാർപ്പ്നെസ്, എന്താണ്? മൂർച്ചയോടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കൈയൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട്, ആക്സിഡൻറ്റ് പറ്റും, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി എലിമിനേറ്റ് ഷാർപ്പ്നെസ് ആൻഡ് ഡെക്കറേറ്റീവ് അപ്പിയറൻസ്, അലങ്കാരത്തിന് വേണ്ടി. ഓക്കെ ആണല്ലോ, കിട്ടുമല്ലോ. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് വയറിംഗ്? വയറിംഗ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്, ഏതൊക്കെയാണെന്നാണ്. സോളിഡ് വയറിംഗ് ആൻഡ് ഹോളോ വയറിംഗ്. കിട്ടുമല്ലോ, സോളിഡ് വയറിംഗ് ആൻഡ് ഹോളോ വയറിംഗ്. അടുത്ത ചോദ്യം, ഫോൾസ് വയറിംഗ് കാൺട് ബി ഡൺ ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് എഡ്ജസ്. ഏത് തരം എഡ്ജസ്സിലാണ് നമ്മൾ സാധാരണ ഫോൾസ് വയറിംഗ് ചെയ്യാതിരിക്കുന്നത് എന്നാണ്. ഉത്തരം കർവ്ഡ് എഡ്ജസ്സിലാണ്. കർവ്ഡ് എഡ്ജസിൽ ഫോൾസ് വയറിംഗ് സാധാരണ ചെയ്യാറില്ല. കിട്ടുമല്ലോ. അടുത്ത ചോദ്യം വളരെ നല്ല ചോദ്യമാണ്, ശ്രദ്ധിക്കുക. വാട്ട് ഫോർമുല ഈസ് യൂസിങ് ടു ഡിറ്റർമിൻ ദ വയറിംഗ് എലവൻസ്? വയറിംഗ് എലവൻസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല ഏതെന്നാണ്. ഉത്തരം 2.5 × d + t. എന്താണ് ഡി? വയറിൻ്റെ ഡയമീറ്ററാണ്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വയറിൻ്റെ ഡയമീറ്ററാണ്. ടി എന്ന് വെച്ചാൽ ആ ഷീറ്റിൻ്റെ തിക്നെസ്സാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഹൗ ടു മാർക്ക് ദ വയറിംഗ് എലവൻസ് അറ്റ് ദ കർവ്ഡ് എഡ്ജസ്? വയറിംഗ് എലവൻസ് നമ്മൾ എങ്ങനെയാണ് കർവ്ഡ് എഡ്ജസ്സിൽ മാർക്ക് ചെയ്യുന്നത് എന്നാണ്. എന്താണ് ഉത്തരം? ബൈ യൂസിങ് ഗേജസ്. ചെയ്യാൻ പ്രത്യേക മാർക്കിംഗ് ഗേജസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫാൾസ് വയറിംഗ്? ഫാൾസ് വയറിംഗിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്നാണ്? അതായത് ഈ ഫാൾസ് വയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അകം പൊള്ളയായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? വെയ്റ്റ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ മിനിമം അലവൻസ് ഓഫ് ഹെമ്മിംഗ്? ഹെമ്മിങ്ങിൻ്റെ ഏറ്റവും മിനിമം അലവൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം 4 mm. എന്താണ് ഹെമ്മിംഗ് എന്ന് പറയാം, ശ്രദ്ധിക്കുക. അതായത് വളരെ നേരത്തെ ഷീറ്റുകൾ എടുത്താൽ അതിൻ്റെ എഡ്ജുകൾ വളരെ ഷാർപ്പായിരിക്കും. അപ്പോൾ ആ ഷാർപ്പ്നെസ് മാറ്റാൻ വേണ്ടി എഡ്ജുകളെ നമ്മൾ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് മടക്കും. ഈ മടക്കുന്നത് കറക്റ്റ് 180 ഡിഗ്രി ഉള്ളിലോട്ട് മടക്കിയെടുക്കുന്ന രീതിയാണ് നമ്മൾ സാധാരണ ഹെമ്മിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അറിഞ്ഞിരിക്കുക. പതാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ഹെമ്മിംഗ്? ഹെമ്മിങ്ങിൻ്റെ ആവശ്യകത എന്ത്? ഞാൻ പറഞ്ഞു, എന്നാലും പറയുകയാണ്. ഉത്തരം എന്താണ്? സേഫ് എഡ്ജ്, സ്റ്റിഫ്നെസ് ആൻഡ് മോർ അപ്പിയറൻസ്. ഓക്കെ ആണല്ലോ, ഉത്തരം കിട്ടുമല്ലോ. 10th സ്റ്റേറ്റ് ദ പർപ്പസ് ഓഫ് ഡബിൾ ഹെമ്മിംഗ്. ഡബിൾ ഹെമ്മിങ്ങിൻ്റെ ആവശ്യകത എന്താണ്? എന്തായിരിക്കും ഉത്തരം? മോർ സ്ട്രെങ്ത് ദാൻ ദാറ്റ് ഓഫ് സിംഗിൾ ഹെമ്മിംഗ്. സിംഗിൾ ഹെമ്മിങ്ങിനേക്കാളും സ്ട്രെങ്ത് കൂടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കിട്ടുമല്ലോ. അടുത്തതായിട്ട് നോച്ചസിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് സർപ്ലസ് മെറ്റീരിയൽ ഫ്രം ഓവർലാപ്പിംഗ് ആൻഡ് കോസിങ് എ ബൾജ് അറ്റ് ദ സീം ആൻഡ് കോർണേഴ്സ്. അതായത് സാധാരണ ഷീറ്റ് മെറ്റൽസ് ഫോൾഡ് ചെയ്ത് നമ്മൾ ഉദാഹരണത്തിന് ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കോർണറിൽ കറക്റ്റായിട്ട് നമ്മൾ നോച്ച് കൊടുത്തില്ലെങ്കിൽ അത് കോർണർ മടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ബൾജസ് ക്രിയേറ്റ് ചെയ്യും, കറക്റ്റായിട്ട് മടക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതിനുവേണ്ടി കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം നോച്ചിങ് ആണ്. അതായത് അങ്ങനെ നോച്ചിങ് കൊടുത്തില്ലെങ്കിൽ അവിടെ എന്ത് ഉണ്ടാവും? ആ കോർണേഴ്സിലൊക്കെ ബൾജിങ് ഉണ്ടാവും. ഓക്കെ ആണോ? ഉത്തരം നോച്ചിങ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് സ്ട്രെയിറ്റ് നോച്ച്? സ്ട്രെയിറ്റ് നോച്ചിൻ്റെ വേറെ പേരെന്തെന്നാണ്? അറിഞ്ഞിരിക്കുക, സ്ലിറ്റിംഗ്. സ്ലിറ്റ് എന്നും പറയാറുണ്ട്, സ്ലിറ്റിംഗ്. ഓക്കെ ആണല്ലോ, സ്ലിറ്റ് എന്നും പറയാറുണ്ട്. മൂന്നാമത്തെ ചോദ്യം, എ സ്ക്വയർ ഷേപ്പ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ കോർണർ ഓഫ് എ സ്ക്വയർ ബോക്സ് ഈസ് കോൾഡ് ഡാഷ്. ഒരു സ്ക്വയർ ബോക്സിൻ്റെ കോർണറിൽ നിന്ന് നമ്മൾ സ്ക്വയർ ഷേപ്പാണ് റിമൂവ് ചെയ്ത് കളയുന്നതെങ്കിൽ, നോച്ച് കൊടുത്തതാണ്, അതിനെന്തെന്ന് പറയുന്നതാണ്? സ്ക്വയർ നോച്ചാണ്. ഓക്കെ ആണല്ലോ, ഉത്തരം സ്ക്വയർ നോച്ച്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എ നോച്ച് കട്ട് അറ്റ് അൻ ആംഗിൾ ഓഫ് 45 degrees ടു ദ കോർണർ ഓഫ് ഷീറ്റ്സ് ഫോർ ഹെമ്മിങ് മീറ്റ്സ് അറ്റ് റൈറ്റ് ആംഗിൾസ്. അതായത് നമ്മൾ ഏത് നോച്ചിലാണ് കോർണറിനെ 45 degrees ആംഗിളിൽ കട്ട് ചെയ്തെടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് കോർണർ റൈറ്റ് ആംഗിൾസ് ആയിട്ട് കിട്ടാൻ വേണ്ടി. എത്ര ഡിഗ്രിയിൽ മുറിക്കുന്നു? 45 degrees ആയിട്ടാണ് മുറിക്കുന്നത്. ഏതാണ് നോച്ച് എന്നാണ്? ഉത്തരം സ്ലാൻഡ് നോച്ച്. കിട്ടുമല്ലോ, സ്ലാൻഡ് നോച്ച്. അടുത്ത ചോദ്യം, വിച്ച് നോച്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് എ ജോബ് വിത്ത് 90 degrees ബെൻഡ് ആൻഡ് ഇൻസൈഡ് ഫ്ലേഞ്ച്. അതായത് ഏത് നോച്ചിലാണ് നമ്മൾ 90 degrees ബെൻഡും ഇൻസൈഡ് ഫ്ലാഞ്ചും കൊടുക്കുന്നത് എന്നാണ്. ഏതാണ്? വി നോച്ചാണ്. ഉത്തരം വി നോച്ച്.
ആറാമത്തെ ചോദ്യം, ദ ആംഗിൾ ഓഫ് ദിസ് നോച്ച് ഈസ് 30 degrees ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം വിച്ച് ദ നോച്ച് ഈസ് സ്റ്റാർട്ടഡ് ഈസ് 3.5 times ദ ഡയമീറ്റർ ഓഫ് ദ വയർ ഈസ് ഡാഷ്. അതായത് ഈ നോച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, അതിനൊരു വയറുണ്ടാവും എഡ്ജിൽ, ആ എഡ്ജിൽ വയറിൻ്റെ ഡയമീറ്ററിൻ്റെ 3.5 times എത്രയാണോ അത്രയും ദൂരത്ത് നിന്ന് ഈ നോച്ച് സ്റ്റാർട്ട് ചെയ്യും. കൂടാതെ ഈ നോച്ചിൻ്റെ കട്ട് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 30 degrees. ഏതാണ് ആ നോച്ച് എന്നാണ് ഉത്തരം. വയേർഡ് നോച്ച്, വയേർഡ് നോച്ച്. ഓക്കെ ആണല്ലോ. അടുത്തതായിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ പീസ് ഓഫ് മെറ്റീരിയൽ വിച്ച് ഈസ് കട്ട് ടു ദ എക്സാക്ട് സൈസ് ആൻഡ് ഷേപ്പ് ടു ഫോം ദ ഡിസയേർഡ് ഒബ്ജക്റ്റ്. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് സൈസിലും ഷേപ്പിലും കട്ട് ചെയ്തെടുക്കുന്ന പീസ് ഓഫ് മെറ്റീരിയലിനെ എന്ത് പറയും എന്നാണ് ഉത്തരം. പാറ്റേൺ, പാറ്റേൺ ഡെവലപ്മെൻ്റ് എന്ന് കേട്ടിട്ടില്ലേ, അപ്പോൾ പാറ്റേൺ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ദ ഫ്ലാറ്റ് ഔട്ട്ലൈൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ടു ബി ഫോംഡ് ടു ഇറ്റ്സ് ഫൈനൽ ഷേപ്പ് ഈസ് കോൾഡ് ഡാഷ്. അതായത് നമുക്കൊരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കണം, അതിനുവേണ്ടി ആദ്യമേ ഫ്ലാറ്റായിട്ടൊരു ഔട്ട്ലൈൻ നമ്മൾ ഷീറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യും, മനസ്സിലായോ, അതിന് എന്തെന്ന് പറയുമെന്നാണ്, അതിൻ്റെ പേരാണ് പാറ്റേൺ. ഓക്കെ ആണോ, പാറ്റേൺ. മൂന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് ഡെവലപ്പിംഗ് ദ ലൈൻസ് ആൻഡ് കർവ്സ് വിച്ച് ഫോംസ് ദ പാറ്റേൺ. പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ലൈൻസും കർവും വരയ്ക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുമെന്നാണ്, ഷീറ്റിൻ്റെ പുറത്താണ് വരയ്ക്കുന്നത് എന്നാണ് ഉത്തരം. ലേ ഔട്ട് എന്നാണ് ഉത്തരം, ലേ ഔട്ട്. ഓക്കെ ആണല്ലോ.